വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നൊരു ഫിഷ് നിർവ്വാണ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങളുടെ കായലിലെ രണ്ട് കിലോ കരിമീനാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീനെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതിനാവശ്യമായി ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കണം ഇനി നമ്മൾ എടുക്കുന്ന ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇടാം ഇനി നമുക്കൊരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം ഒരു ചെറിയ സ്പൂൺ ഗരം മസാല കൂടി ചേർത്താൽ നമ്മുടെ പൊടികളെല്ലാം തന്നെ ആയിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗമാണ് വേണ്ടുന്നത് ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം ഞാൻ പൊടി സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്തത് ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ സ്പൂൺ മാറ്റി കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്താണ് എടുത്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ മീനി പുരട്ടേണ്ട നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഈ അരപ്പിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിമീനിലേക്ക് പുരട്ടാവുന്നതാണ് അങ്ങനെ വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് നല്ലതുപോലെ അരപ്പ് തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് മീൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് അങ്ങനെ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്തിന് നമുക്ക് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ തിരികെടുക്കാവുന്നതാണ് ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് തേങ്ങാപ്പാൽ വേർതിരിച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മീൻ അരപ്പ് അയച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇനി നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ മീനും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊരിച്ചെടുക്കാം അധികം ഒരിക്കാതെ തന്നെ നമുക്ക് കരിമീനെ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഒരു മീഡിയം പരുവത്തിന് മീനുകളെല്ലാം പൊരിച്ചു കോരിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മീനുകളും അതേ എണ്ണയിൽ തന്നെ നമുക്ക് പൊരിച്ചു കോരിയെടുക്കാം എല്ലാ മീനുകളും അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാൻ എടുക്കാവുന്നതാണ് അത് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ഒരു വാഴയില വെട്ടി ഇതുപോലെ വെച്ച് കൊടുക്കണം ആ വാഴയിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന കരിമീൻ ഓരോന്നായിട്ട് എനിക്കിപ്പോൾ ഈ പാത്രത്തിൽ രണ്ട് കരിമീനേ വെക്കാൻ പറ്റുന്നുള്ളൂ ആ രണ്ട് കരിമീനും ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചത് പച്ചമുളക് നെടുകെ കീറിയത് ഞാൻ രണ്ടെണ്ണം ആണ് ഇവിടെ ഇടുന്നത് അതുകൂടാതെ കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ നിറവറ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളയ്ക്കണം ഓൾറെഡി നമ്മുടെ കരിമീൻ വെന്തതായതുകൊണ്ട് തേങ്ങാപ്പാലൊന്ന് വെട്ടിത്തിളച്ചാൽ മാത്രം മതി അങ്ങനെ വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഫിഷ് നിർവ്വാണ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കണം വളരെ രുചികരമായ ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ ഒരു തുള്ളി ചാറ് മതി നമുക്ക് ഒരു പറ ചോറ് തിന്നാനേ അപ്പം നിങ്ങൾ തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ